ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ ക്രിയേറ്റിംഗ് ആൻഡ് യൂസിങ് വേരിയബിൾസ് ഇൻ പൈത്തൺസ് എന്ന ടോപ്പിക്സ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, നമ്മളൊരു പൈത്തൺ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും അത്യാവശ്യം ഒരു കാര്യമാണ് ക്രിയേറ്റിംഗ് വേരിയബിൾസ്. എങ്ങനെയാണ് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് വേരിയബിൾസ്? ഇപ്പോൾ പ്രീവിയസ് വീഡിയോയിൽ ഒരു ചെറിയൊരു പൈത്തൺ പ്രോഗ്രാം ഞാൻ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചായിരുന്നു. പ്രിൻ്റ്, ഒരു ഹലോ മെസ്സേജ് പ്രിൻ്റ് ചെയ്യുന്ന ഒരു പൈത്തൺ പ്രോഗ്രാം. ദെൻ പൈത്തൺ പ്രോഗ്രാമിങ്ങിൻ്റെ ഏറ്റവും മെയിനായിട്ട് വരുന്ന ഒരു കൺസെപ്റ്റാണ് വേരിയബിൾസ്. വേരിയബിൾസ് നമ്മൾ മെയിനായിട്ടും ഉപയോഗിക്കുന്നത് അതിനകത്തേക്ക് എന്തെങ്കിലും വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, എക്സ് ഈക്വൽ ടു 5, എക്സ് ഈസ് എ വേരിയബിൾ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറിങ് സം ഡേറ്റ വാല്യൂസ്. ഒരു 5 എന്നുള്ളൊരു വാല്യൂ നമുക്ക് എക്സ് എന്നുള്ളൊരു വേരിയബിളിലേക്ക്, എക്സ് എന്നുള്ളൊരു പേരിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാം. സോ ആ പേരിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വേരിയബിൾസ് എന്ന് പറയുന്നത്. ദെൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്സിലൂടെ നമ്മൾ കടന്നു പോകണം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഡിക്ലയറിങ് വേരിയബിൾസ്. വേരിയബിൾസ് നമുക്ക് എങ്ങനെ ഡിക്ലയർ ചെയ്യാം? ദെൻ പൈത്തണിൻ്റെ കേസിൽ നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലയർ ചെയ്യുന്നത് അതിലേക്ക് ഒരു വാല്യൂ കൂടെ അസൈൻ ചെയ്തിട്ടാണ്. ഇപ്പം എക്സ് ഈക്വൾ ടു 5, ഇറ്റ് ഈസ് എ വേരിയബിൾ ഡിക്ലറേഷൻ. ഇതിൻ്റെ മീനിങ് എക്സ് ഈസ് എ വേരിയബിൾ ആണ്, അല്ലെങ്കിൽ എക്സ് ഈസ് ഒരു പേരാണ്. അതിനകത്തേക്ക് നമ്മൾ 5 എന്നുള്ളൊരു വാല്യൂ അസൈൻ ചെയ്തേക്കുവാണ്. സോ ഇതിൻ്റെ വാല്യൂ എന്താണോ അതിന് ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് ഏത്, ഇതിപ്പോൾ ഒരു ഇൻറ്റിജർ നമ്പറാണ്. 5 ഈസ് എൻ ഇൻറ്റിജർ നമ്പർ. സോ ദ വാല്യൂ ഓഫ് എക്സ് ഈസ് ഓൾസോ അൻ ഇൻറ്റിജർ. അടുത്ത ഒരു വേരിയബിൾ നെയിമാണ് നെയിം. നമുക്കിഷ്ടമുള്ള വേരിയബിൾസ് ഉപയോഗിക്കാം. അപ്പോൾ അതിനകത്ത് കുറച്ച് റൂൾസ് ഉണ്ട് എങ്ങനെയാണ് വേരിയബിൾ നെയിം എഴുതേണ്ടതെന്ന്. പക്ഷേ ഇവിടെ നമുക്ക് നോർമലി നമ്മൾ ഒരു സിംഗിൾ ക്യാരക്ടർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേരിയബിളിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇപ്പോൾ സെക്കൻഡ് വേരിയബിൾ നെയിം ഈസ് നെയിം, നെയിമാണ്. നെയിം ഈക്വൽ ടു ജോൺ, ഡബിൾ കോട്ട്സിൽ ജോൺ. ഡബിൾ കോട്ട്സ് എപ്പോഴും നമ്മൾ ഓർക്കുക, ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് നമുക്ക് ഇതിനകത്തേക്ക് അസൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ന്യൂമറിക്കൽ വാല്യൂ അല്ലാത്ത ഒരു സ്ട്രിംഗ് വാല്യൂ നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഡബിൾ കോട്ട്സ് അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സ് യൂസ് ചെയ്യുന്നത്. സോ നെയിം ഈസ് എ വേരിയബിൾ, അതിനകത്തേക്ക് നമ്മൾ ജോൺ എന്നുള്ളൊരു വാല്യൂ അസൈൻ ചെയ്യുവാണ്. സോ ജോൺ എന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കൽ വാല്യൂ അല്ല, ഒരു ക്യാരക്ടേഴ്സ്, ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. നമ്മൾ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെ സ്ട്രിങ് എന്നാണ് പറയുന്നത്. സോ ഒരു സ്ട്രിങ് ആണ് നെയിം എന്ന് പറയുന്നത്. സോ നെയിം ഇതേപോലെ തന്നെ എക്സ് ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ എക്സ് ഒരു ന്യൂമറിക്കൽ നമ്പറായി, വാല്യൂ ആയി മാറി, വേരിയബിളായി മാറി. സോ ഇവിടെ നെയിം ഈക്വൽ ടു ജോൺ എന്ന് പറയുമ്പോൾ ജോൺ ഈസ് എൻ എക്സാമ്പിൾ ഫോർ സ്ട്രിങ്. സോ നെയിം ഒരു സ്ട്രിങ് വേരിയബിളായി മാറി. ഓക്കെ, ദെൻ നമുക്ക് ഈ വേരിയബിൾസിന് പ്രിൻ്റ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിൻ്റ് ബ്രാക്കറ്റിൽ എക്സ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ എക്സിൽ എന്താണോ വാല്യൂ, ആ വാല്യൂ നമുക്ക് പ്രിൻ്റായി വരും. ദെൻ അടുത്തത് പ്രിൻ്റ് ബ്രാക്കറ്റിലെ നെയിം. നെയിം നമുക്ക് പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് നെയിമിലിരിക്കുന്ന വാല്യൂ എന്താണോ അത് പ്രിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അപ്പോൾ പ്രിൻ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിലിരിക്കുന്ന വാല്യൂ. ഞാൻ പ്രിൻ്റ് ഓഫ് ഡബിൾ കോഡ്സിൽ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് എന്നാണ് ഇവിടെ 5 വരെ പ്രിൻ്റ് ചെയ്ത് വരുള്ളൂ. സോ നമ്മൾ പ്രിൻ്റ് എന്നുള്ളൊരു മെസ്സേജിനകത്ത് ഡബിൾ കോഡ്സിലോ സിംഗിൾ കോഡ്സിലോ എന്തെങ്കിലും കൊടുത്താൽ അത് അതേപടി തന്നെ പ്രിൻ്റ് ചെയ്ത് വരും. ഇനി ഡബിൾ കോഡ്സോ സിംഗിൾ കോഡ്സോ ഇല്ലാതെ നമ്മളൊരു പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ പേരിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്താണോ ആ വാല്യൂ ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ആയി വരുന്നത്. ഇങ്ങനെയാണ് ഒരു വേരിയബിൾസ് പൈത്തണിൽ നമ്മൾ ഡിക്ലയർ ചെയ്യുക എന്ന് പറയുന്നത്. ഡിക്ലയർ ചെയ്യുമ്പോൾ തന്നെ ആ വേരിയബിളിൻ്റെ കൂടെ ഒരു വാല്യൂ കൂടെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ്, വേരിയബിൾ നെയിമിംഗ് കൺവെൻഷൻസ്. നമ്മൾ വേരിയബിൾ നെയിംസ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതിനൊരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. സോ എപ്പോഴും വേരിയബിൾ നെയിം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒന്നുകിൽ സ്മോൾ ലെറ്റർ A to Z ഉപയോഗിച്ചായിരിക്കണം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ A to Z ഉപയോഗിച്ചിട്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഈ അണ്ടർസ്കോർ എന്നുള്ളൊരു സിമ്പിളുണ്ട്, ആ സിമ്പിൾ യൂസ് ചെയ്തിട്ടും നമുക്കൊരു വേരിയബിളിനെ ഡിക്ലയർ ചെയ്യാൻ പറ്റും. അതായത് ഒരു വേരിയബിൾ സ്റ്റാർട്ട് ചെയ്യുന്ന അണ്ടർസ്കോർ വെച്ചിട്ട്, അതായത് അണ്ടർസ്കോർ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ലെറ്റർ കൊടുക്കുക അണ്ടർസ്കോർ AB. ഇതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു വേരിയബിളാണ്. അതായത് അണ്ടർസ്കോർ കഴിഞ്ഞിട്ട് എപ്പോഴും നമുക്ക് ലെറ്റേഴ്സോ ഡിജിറ്റ്സോ അല്ലെങ്കിൽ നോർമലി
ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ അണ്ടർ സ്കോർ കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ പറ്റും. സോ അതാണ് വേരിയബിൾ നെയിമിൻ്റെ റൂൾസ്. എപ്പോഴും വേരിയബിൾ നെയിം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒന്നുകിൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടായിരിക്കണം, അല്ലെങ്കിൽ അണ്ടർ സ്കോർ വെച്ചിട്ടായിരിക്കണം. ഒരിക്കലും ഒരു ഡിജിറ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യരുത്. ഇപ്പോൾ 0A ഇങ്ങനെ വെച്ചിട്ട് ഒരിക്കലും ഒരു വേരിയബിൾ നെയിം നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. ദെൻ ദ തേർഡ് പോയിന്റ് ഈസ് വേരിയബിൾ നെയിംസ് ആർ കേസ് സെൻസിറ്റീവ്. കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപ്പർ കേസ് ക്യാരക്ടേഴ്സും ലോവർ കേസ് ക്യാരക്ടേഴ്സും ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിച്ചേക്കുന്ന ആപ്പിൾ, ദെൻ വേറൊരു ആപ്പിൾ, ഇതിനകത്ത് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാണ്, ഇവിടെ എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആണ്. ഇത് രണ്ടും രണ്ട് വേരിയബിൾ നെയിംസ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. ഒരിക്കലും അത് ഒന്നാണെന്ന് പറയില്ല. ഇതൊരു കേസ് സെൻസിറ്റീവ് സിസ്റ്റം ആണ്, ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് ഇതിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഞാൻ അപ്പർ കേസും ലോവർ കേസും രണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഡേറ്റ ടൈപ്സ് ആൻഡ് ഡയനാമിക് ടൈപ്പിംഗ്. ഇപ്പോൾ ഈ വേരിയബിൾ നമ്മളിങ്ങനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ, ഇപ്പം ഞാൻ പറഞ്ഞു എക്സ് ഈക്വൾ ടു 5, അങ്ങനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ ആ ഡേറ്റയ്ക്ക് ഒരു ടൈപ്പ് ഉണ്ട്. ഇപ്പം ഇതിനകത്ത് എക്സ് ഈക്വൾ ടു 5, സോ 5 ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്. ആ 5 ആണ് എക്സിലേക്ക് അസൈൻഡ് ആയി വന്നെ. സോ എക്സ് നമുക്കിവിടെ പറയാം എക്സ് ഈസ് എൻ ഇൻറ്റിജർ വേരിയബിൾ. വൈ ഈസ് ഈക്വൽ ടു 3.14, അനദർ എക്സാമ്പിൾ. അപ്പം ഇതിൻ്റെ കേസിൽ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ ആണ്, അല്ലെങ്കിൽ ഒരു ഡെസിമൽ നമ്പർ ആണ്. സോ നമ്മളിവിടെ വൈയുടെ ഡേറ്റ ടൈപ്പ് അല്ലെങ്കിൽ ഈ വൈ എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് വേരിയബിൾ ആയിട്ട് എടുക്കും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് നെയിം ഈക്വൽ ടു ജോൺ. ഈ ജോൺ ഈസ് കൺസിഡേർഡ് ആസ് എ സ്ട്രിങ്. സോ ഇവിടെ നെയിമിൻ്റെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ട്രിങ് ആയിരിക്കും. അങ്ങനെ നമ്മൾ എന്താണോ റൈറ്റ് സൈഡിൽ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ഒരു വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പ്, ഏത് ടൈപ്പിലാണ് ആ വേരിയബിൾ ഡിക്ലർ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ നമുക്കിപ്പോൾ യു ക്യാൻ ചേഞ്ച് ദ ഡേറ്റ ടൈപ്പ് ഓഫ് എ വേരിയബിൾ ബൈ അസൈനിങ് ന്യൂ വാല്യൂ. ഇപ്പോൾ ഇനീഷ്യലി ഞാൻ എക്സ് ഈക്വൽ ടു 5 എന്ന് കൊടുത്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പ്രോഗ്രാമിൽ എനിക്ക് എക്സ് ഈക്വൽ ടു ഡബിൾ കോട്ട്സിൽ ഹലോ അങ്ങനെയും കൊടുക്കാം. ആദ്യത്തെ കേസിൽ എക്സ് ഒരു ഇൻറ്റിജർ വേരിയബിൾ ആയിട്ട് സെറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണോ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ആ സമയത്ത് എക്സ് ഈസ് കൺസിഡേർഡ് ആസ് എ സ്ട്രിങ്. ഒരു സ്ട്രിങ് ആയിട്ട് എക്സ് മാറും. അങ്ങനെ നമുക്കിടയിൽ പ്രോഗ്രാമിൻ്റെ ഇടയിൽ ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഇവിടെ വരുന്നത്. എന്താണോ നമ്മൾ ഒരു വേരിയബിൾസ് നമുക്ക് ഡിക്ലെയർ ചെയ്യണം, വേരിയബിൾ എന്ന് പറയുന്നത് ഒരു പേരാണ്. അപ്പോൾ നമുക്ക് വാല്യൂസ്, ഡേറ്റ വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പേര്, അതാണ് വേരിയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എക്സ് ഈക്വൾ ടു 5, എക്സ് ഈസ് എ വേരിയബിൾ നെയിം. ദെൻ അതിനകത്തേക്ക് നമ്മളൊരു വാല്യൂ അസൈൻ ചെയ്തേക്കുവാണ്, ആ വാല്യൂ 5 ആണ്. സോ 5 എന്താണ്, ആ 5 ഏത് കാറ്റഗറിയിൽ വരുന്നതാണെന്ന് നോക്കുക. അതൊരു ന്യൂമറിക്കൽ വാല്യൂ ആണെങ്കിൽ അതൊരു ഇൻറ്റിജർ ഡേറ്റ ടൈപ്പിലാണ് എക്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമുക്ക് പറയാം. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് വേരിയബിളിൻ്റെ സ്കോപ്പ്. വേരിയബിളിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർക്കൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, അല്ല എവിടെയൊക്കെയാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഈ ഒരു വേരിയബിൾ ഞാനിങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിൾ ആർക്കൊക്കെ ഉപയോഗിക്കാം, അതാണ് സ്കോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ രണ്ട് രീതിയിലുള്ള സ്കോപ്പ് പറയുന്നുണ്ട്. ഒന്ന് ഗ്ലോബൽ സ്കോപ്പും രണ്ടാമത്തെ ലോക്കൽ സ്കോപ്പും. ഗ്ലോബൽ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു ലാർജ് ഒരു പ്രോഗ്രാമാണെന്ന് വിചാരിക്കുക. സോ ഈ ലാർജ് പ്രോഗ്രാമിനകത്ത് ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, എ എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്തേക്കുന്നത് ഗ്ലോബൽ സ്കോപ്പായിട്ടാണ്, ഗ്ലോബൽ സ്കോപ്പായിട്ടാണ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിത്തിൻ ദ പ്രോഗ്രാം, ഈ ഫുൾ പ്രോഗ്രാമിലും നമുക്ക് ചെറിയ ചെറിയ ബ്ലോക്സ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ബ്ലോക്ക് ഓഫ് കോഡ്, ചെറിയ ചെറിയ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കോഡ് ഉണ്ട്. ഇങ്ങനെയുള്ള കുറേ ഗ്രൂപ്പ് ഓഫ് ഫങ്ഷൻസ് കൂടിയതാണ് നമ്മുടെ ഒരു പ്രോഗ്രാം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ എ എന്ന വേരിയബിളിനെ എനിക്ക് എല്ലാ ഫങ്ഷൻസിലും ഉപയോഗിക്കാം. ത്രൂ ഔട്ട് ദി പ്രോഗ്രാം, ഈ ഒരു ഫുൾ പ്രോഗ്രാമിലും എല്ലാ ഫങ്ഷൻസിലും എനിക്ക് ഈ എ എന്നുള്ളൊരു വേരിയബിളിനെ ഉപയോഗിക്കാം. കാരണം ഞാൻ എ ഡിക്ലെയർഡ് ആസ് ഗ്ലോബൽ സ്കോപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് വിത്തിൻ ദ പ്രോഗ്രാം ഫുള്ള് എൻ്റയർ പ്രോഗ്രാമിൽ, ത്രൂ ഔട്ട് ദ എൻ്റയർ പ്രോഗ്രാം ആ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ ലോക്കൽ സ്കോപ്പായിട്ട് കൊടുക്കണമെങ്കിൽ എനിക്ക്, അതായത് ഇപ്പോൾ ഈ ഒരു ബ്ലോക്കിൻ്റെ ഉള്ളിൽ, അതായത് ഈ ഒരു ഫങ്ഷൻ്റെ ഉള്ളിൽ ഞാൻ എ എന്നുള്ളൊരു
വേരിയബിൾ ഡിക്ലെയർ ചെയ്തേക്കുക. ഇതിനാണ് നമ്മൾ ലോക്കൽ സ്കോപ്പ് എന്ന് പറയുന്നത്. ഇപ്പം ഈ ഇല്ലെന്ന് വിചാരിക്കുക, ഇവിടെ മാത്രം ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ഞാനത് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ പുറത്തുള്ള ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലോക്കൽ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ദി ഫംഗ്ഷൻ മാത്രമാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വിത്തിൻ ദ ബ്ലോക്ക് മാത്രമാണ് ആ വേരിയബിളിന് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഗ്ലോബൽ സ്കോപ്പ് അങ്ങനെയല്ല. നമ്മൾ ഗ്ലോബലി ആണ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തേക്കണമെങ്കിൽ, അതായത് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അങ്ങനെയാണെങ്കിൽ എൻ്റിയർ പ്രോഗ്രാമിലും, അതായത് ആ പ്രോഗ്രാമിനകത്ത് എത്ര ഫംഗ്ഷൻസ് അല്ലെങ്കിൽ എത്ര ബ്ലോക്ക് ഓഫ് കോഡുകൾ ഉപയോഗിച്ചാലും അവിടെയൊക്കെ നമുക്ക് ഈ ഗ്ലോബലി നമ്മൾ കൊടുത്ത ആ വേരിയബിൾ ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ ലോക്കൽ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രോഗ്രാമിനകത്ത് ഞാനിപ്പോൾ 5 സബ് പ്രോഗ്രാം ഉണ്ട് അല്ലെങ്കിൽ 5 പാർട്ടുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അതിലൊരു പാർട്ട് എടുത്തിട്ട് അവിടെയാണ് ഞാൻ എ എന്നുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തെങ്കിൽ ആ ഒരു പാർട്ടിനകത്ത് മാത്രമാണ് എ ക്യാൻ ആക്സസബിൾ. അതിൻ്റെ റിമൈനിങ് വരുന്ന ഫുൾ പ്രോഗ്രാമിലോ അല്ലെങ്കിൽ റിമൈനിങ് വരുന്ന ഫംഗ്ഷൻസിലോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ എ എന്ന വേരിയബിൾ ആക്സസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വരുന്നതാണ് കീവേഡ്സ് ഇൻ പൈത്തൺ. ഇപ്പോൾ വേരിയബിൾസ് നമുക്ക് അത്രയും പോർഷൻസ് ആണ് നോക്കാനുള്ള. ദെൻ വരുന്ന ഒരു ടോപ്പിക്കാണ് കീവേഡ്സ് ഇൻ പൈത്തൺ. കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വേർഡ്സ് റിസർവ്ഡ് ആയിരിക്കും. ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാലും അതൊരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിന് നമ്മൾ സിൻടാക്സ് എന്ന് പറയുന്നത് ഒരു കറക്റ്റ് ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കീവേഡ്സ് വർക്ക് ചെയ്യുന്നത്. സോ ഈ കീവേഡ്സ് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനകത്തുണ്ട്. കുറേ സെറ്റ് ഓഫ് വേർഡ്സ് റിസർവ്ഡ് ആയിട്ട് വെക്കും. അത് നോർമലി ഒരു യൂസറിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ പൈത്തൻ്റെ കേസിലാണെങ്കിൽ പൈത്തൻ്റെ ബിൽറ്റിൻ, പൈത്തൻ ഡെവലപ്പ് ചെയ്തപ്പോൾ തന്നെ കുറേ സെറ്റ് ഓഫ് വേർഡ്സ് നമ്മൾ കീവേഡ്സ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രീഡിഫൈൻഡ് വേർഡ്സ് എന്നാണ് അതിനെ പറയുന്നത്. അതാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ വേരിയബിൾസിൻ്റെ കൂടെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അത് നമ്മൾ പറയുന്ന ഐഡൻറ്റിഫയേഴ്സ് ആണ്. അപ്പോൾ ഐഡൻറ്റിഫയേഴ്സ് എന്താണെന്ന് നെക്സ്റ്റ് ടോപ്പിക്കിൽ പറയാം. അപ്പോൾ ഈ ഒരു കീവേഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് മെയിനായിട്ടും ഐഡൻറ്റിഫയേഴ്സിൻ്റെയൊക്കെ കൂടെ ആയിരിക്കും. അങ്ങനെ കുറേ കീവേഡ്സ് നമുക്ക് ഒരു സ്പെഷ്യൽ മീനിങ് ഉണ്ടായിരിക്കും അതിന്. ഓരോ കീവേഡ്സിനും കറക്റ്റായിട്ടും ഒരു സ്പെഷ്യൽ മീനിങ് ഉണ്ടായിരിക്കും. ഇറ്റ് കനോട്ട് ബി ആക്സസ്ഡ് ഫോർ അതർ പെർപ്പസ്. വേറെ ഒരു ഉപയോഗങ്ങൾക്കും നമുക്ക് ഈ ഒരു കീവേഡ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓരോ കീവേഡ്സിനും ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ആ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ആ കീവേഡ് വർക്ക് ചെയ്യുള്ളൂ. ഒരു യൂസറിന് ഒരിക്കലും ഒരു വേരിയബിളായിട്ട് നമുക്ക് കീവേഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഇതാണ് പൈത്തണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കീവേഡ്സ്. കുറച്ച് കീവേഡ്സ് കാണിച്ചിട്ടുണ്ട്. പിന്നെ അത് എല്ലാം ഒന്നും നമ്മളിപ്പോൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ വഴിയെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഫുൾ പൈത്തണിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ഓരോ കീവേഡ്സും എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞായിരുന്നു ഒരു വേരിയബിൾ ഗ്ലോബൽ ആയിട്ട് ഡിക്ലെയർ ചെയ്യാമെന്ന് പറഞ്ഞു. സോ ഞാനൊരു ഗ്ലോബൽ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? അത് ഗ്ലോബലി അവൈലബിൾ. സോ പൈത്തണിൽ ഇങ്ങനെ ഗ്ലോബൽ എന്നുള്ളൊരു വേർഡ് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടെന്നും പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബ്രേക്ക്, ബ്രേക്ക് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സംഭവത്തിൽ നിന്നും പെട്ടെന്ന് ആ ഒരു ബ്ലോക്കിൽ നിന്ന് പുറത്ത് ചെല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് എന്നുള്ളൊരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. ദെൻ നമുക്കിതൊക്കെ അറിയാം, ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ദെൻ ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, ഓർ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, നോട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് വേർഡ്സ് ഇതിനകത്ത്, എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനകത്തും കുറച്ച് സെറ്റ് ഓഫ് വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ സെറ്റ് ഓഫ് വേർഡ്സ് പ്രീ ഡിഫൈൻഡ് ആണ്, നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുക. ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തപ്പോൾ തന്നെ ആ കുറേ സെറ്റ് ഓഫ് കീവേഡ്സ് ഇന്ന പർപ്പസിന് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞുകൊണ്ട് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അത് നമുക്ക് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വേറെ ഒരാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു യൂസറിന് ഒരു കീവേഡിനെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടും കീവേഡ്സിനെ കുറിച്ച് പറയാനുള്ള. കീവേഡ്സ് ഇസ് എ സ്പെഷ്യൽ മീനിങ് ഉള്ള കുറേ സെറ്റ് ഓഫ് വേർഡ്സ് ആണ്, പ്രീ ഡിഫൈൻഡ് വേർഡ്സ് ആണ്. അതിനെയാണ് നമ്മൾ കീവേഡ് എന്ന് പറയുന്നത്. കനോട്ട് ബി യൂസ്ഡ് ഫോർ അതർ പെർപ്പസ്. ഓരോ കീവേഡിനും ഒരു കറക്റ്റായിട്ടൊരു പർപ്പസ് ഉണ്ടായിരിക്കും, അതനുസരിച്ച് മാത്രമാണ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദ നെക്സ്റ്റ് വൺ ഈസ് ഐഡൻറ്റിഫയർ. ഇപ്പോൾ വേരിയബിൾസ് എന്താന്ന് പറഞ്ഞു, കീവേഡ്സ് എന്താന്ന് പറഞ്ഞു. ദ നെക്സ്റ്റ് വൺ ഈസ് ഐഡൻറ്റിഫയർ. ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ വേരിയബിൾ. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ വേരിയബിൾ എന്താണ്, അത് വേരിയബിളിന് നമ്മൾ പറയാം ഐഡൻറ്റിഫയർ എന്ന് പറയാം.
സോ ഈ ഐഡന്റിഫയറിന്റെ അണ്ടറിൽ വരുന്നതാണ് വേരിയബിൾ. ദെൻ ഐഡന്റിഫയർ മീൻസ് യൂസർ ഡിഫൈൻഡ് നെയിമാണ്, നമ്മൾ കൊടുക്കുന്ന ഒരു നെയിം. നമ്മളിപ്പോൾ ഒരു വേരിയബിളിന് ഒരു പേര് കൊടുത്തു, സോ എക്സ് ഇസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇസ് എ വേരിയബിൾ, നമ്മൾ കൊടുത്ത പേരാണ്. 5 സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പേര് കൊടുത്തു. ഇനി എനിക്കൊരു ഫംഗ്ഷൻ എഴുതണം, എന്തെങ്കിലും ഒരു ബ്ലോക്ക് എഴുതണം, ആ ബ്ലോക്കിന് ഞാനൊരു പേര് കൊടുത്തു സം, ഓക്കെ, അല്ലെങ്കിൽ ആഡ്. ഇതൊക്കെ എന്താണ്? ഐഡൻറ്റിഫയേഴ്സ് ആണ്. അതായത് എനിക്കൊരു വേരിയബിൾസിന് ഒരു പേര് കൊടുത്താൽ ഇസ് എ ഐഡൻറ്റിഫയർ. ഫംഗ്ഷന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കോഡിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ അതിനൊരു പേര് കൊടുക്കാം. ദെൻ നമ്മൾ ക്ലാസ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് നെയിമിനെയാണ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ഐഡൻറ്റിഫയേഴ്സ് കേസ് സെൻസിറ്റീവ് ആയിരിക്കും. നമ്മളിപ്പോൾ വേരിയബിൾസ് പറഞ്ഞതുപോലെ തന്നെ ഐഡൻറ്റിഫയേഴ്സ് ഈസ് ഓൾസോ കേസ് സെൻസിറ്റീവ്. ദെൻ ഈ ഐഡൻറ്റിഫയേഴ്സ് അതായത് പേര് കൊടുക്കണം നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾസിനോ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് പേരിടണം. സോ ഈ പേര് കൊടുക്കുമ്പോൾ അതിന് കുറേ സെറ്റ് ഓഫ് റൂൾസ് ബാധകമാണ്. ഇറ്റ് ഷുഡ് നോട്ട് കണ്ടെയ്ൻ വൈറ്റ് സ്പേസ്. വൈറ്റ് സ്പേസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ സ്പേസ് ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ ഇത്രയും വെച്ചിട്ട് എനിക്കൊരു ഇതുണ്ടോ, ആൻ അണ്ടർ സ്കോർ, അങ്ങനെ ഒരു വേരിയബിൾ നെയിം ഉണ്ടാക്കാൻ പറ്റില്ല. ആൻ കഴിഞ്ഞിട്ട് ഒരു സ്പേസ് എടുക്കുക. ഒരിക്കലും ഒരു വേരിയബിൾ നെയിമിൻ്റെ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ പേരിൻ്റെ ആ ഐഡൻറ്റിഫയറിനകത്ത് ഒരിക്കലും വൈറ്റ് സ്പേസ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സ്റ്റാർട്ടിങ് വിത്ത് സ്മോൾ ലെറ്റർ എ ടു ഇസഡ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എ ടു ഇസഡ് അല്ലെങ്കിൽ അണ്ടർ സ്കോർ. ദെൻ ഈ ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ് ആവാം, ഡിജിറ്റ്സ് ആവാം, അണ്ടർ സ്കോർ ആവാം. എപ്പോഴും ആ ഒരു ഐഡൻറ്റിഫയർ സ്റ്റാർട്ട് വിത്ത് ആൽഫബറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അണ്ടർ സ്കോർ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ വാലിഡ് ഐഡൻറ്റിഫയർസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. വാർ 1 ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഐഡൻറ്റിഫയർ സ്റ്റാർട്ടിങ് വിത്ത് സ്മോൾ ലെറ്റർ വി. അതിൻ്റെ ഇടയിൽ ഡിജിറ്റ് വെച്ചിട്ടുണ്ട്, അത് കുഴപ്പമില്ല. തുടങ്ങുമ്പം ഡിജിറ്റ് ആവാതിരുന്നാൽ മതി. ദെൻ അണ്ടർ സ്കോർ വി എ എൻ ഇസ് എ വാലിഡ്, കാരണം അണ്ടർ സ്കോർ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ അണ്ടർ സ്കോർ 1 അണ്ടർ സ്കോർ 1 അണ്ടർ സ്കോർ വെച്ച് സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ ഡിജിറ്റ് വന്നാൽ കുഴപ്പമില്ല. സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒന്നുകിൽ ആൽഫബറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ അണ്ടർ സ്കോർ വെച്ചിട്ടോ ആയിരിക്കണം. ദെൻ ഇൻവാലിഡ് ഐഡൻറ്റിഫയേഴ്സ്. ഇൻവാലിഡ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സ്പേസ് വന്നിട്ടുണ്ട്. സോ വാർ 1 അതിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ടെന്ന് വിചാരിക്കുക കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്, അപ്പോൾ നമുക്കത് എന്താണേലും അത് ചെയ്യാൻ പറ്റില്ല. ദെൻ അടുത്തത് ഐ വി എ ആർ, സോറി 1 എന്ന് പറയുമ്പോൾ ഡിജിറ്റ് വെച്ചിട്ട് ഒരിക്കലും നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ദെൻ 1 അണ്ടർ സ്കോർ വെച്ച് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അത് ഉണ്ട്, ഇവിടെ ആകുമ്പോൾ ഇതിനകത്തൊരു ഹാഷ് സിമ്പിൾ യൂസ് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ സിമ്പിളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർ സ്കോർ. ദെൻ ഇതും സ്പേസ് വന്നിട്ടുണ്ട്, സോ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഇൻവാലിഡ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. സോ ഐഡൻറ്റിഫയർ എന്താണെന്ന് കറക്റ്റ് അറിഞ്ഞിരിക്കുക. ഒരു യൂസർ ഡിഫൈൻഡ് നെയിമാണ്, നമ്മൾ കൊടുക്കുന്ന ഒരു പേരാണ്, അതൊരിക്കലും ഒരു കീവേഡ് ആവരുത് കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന കീവേഡ്സിൽ ഒന്നും നമ്മൾ ഈ ഐഡൻറ്റിഫയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഐഡൻറ്റിഫയേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന വെറുതെ നെയിംസ്. ഇപ്പം നമ്മൾ ആദ്യം എക്സ് കൊടുത്തു അല്ലേ, ഈ ഒരു പ്രോഗ്രാമിനകത്ത് നമ്മൾ ഐഡൻറ്റിഫയേഴ്സ് ആയിട്ട് എക്സ് ഉപയോഗിച്ചു, വൈ ഉപയോഗിച്ചു, ദെൻ ഇവിടെ നെയിം ഇസ് എൻ ഐഡൻറ്റിഫയർ. അങ്ങനെ കൊടുക്കുന്ന പേരിനെയാണ് നമ്മൾ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.